ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമോചീസ്. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 250 ml കപ്പിന് 2 കപ്പ് പച്ചരി ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ തേങ്ങയ്ക്ക് പകരം ഞാനിവിടെ കരിക്കാൻ എടുത്തിരിക്കുന്നത് ഒരു കരിക്കിൻ്റെ കാമ്പാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കരിക്കും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് വയ്ക്കുക, അതിലേക്ക് കരിക്കിട്ട് കൊടുക്കാം. ഒരു കരിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്, ഒരു വലിയ കരിക്കായിരുന്നു, അതുകൊണ്ട് അതിലേക്ക് ആവശ്യത്തിന് കരിക്കും വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. വലിയ കരിക്കായതുകൊണ്ട് ധാരാളം വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ കരിക്കും വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതും നമുക്ക് കരിക്കും വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ആവശ്യത്തിന് കരിക്കും വെള്ളം ഉണ്ട്, അതുകൊണ്ട് അത് ചേർത്ത് തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇതേപോലെ 1 കപ്പ് ചോറാണ്, പച്ചരി ചോറാകട്ടായത്. അരിയും ചോറും കൂടെ ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കരിക്ക് അരച്ചു വെച്ചിരിക്കുന്നതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചരി ചോറ് വേണമെന്നില്ല, ഏത് ചോറാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള അരിയും ഇതേപോലെ അരച്ചെടുത്തു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ഞാൻ ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നുമല്ല, ഇതേപോലെ 1 കപ്പ് പുളിച്ച അപ്പത്തിൻ്റെ മാവാണിത്. നേരത്തെ അരച്ച അപ്പത്തിൻ്റെ മാവിൽ നിന്ന് അല്പം എടുത്തു വച്ചിരുന്നതാണ്, അത് ഞാൻ ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെ, ഈ കൺസിസ്റ്റൻസി മതി. ഇനി ഇതൊരു 6-7 മണിക്കൂറിന്ന് പൊങ്ങാനായിട്ട് വയ്ക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട്, ഞാനിപ്പോൾ രാത്രിയിലാണ് അരച്ച് വയ്ക്കുന്നത്, നാളെ രാവിലെ ഇതെടുക്കത്തുള്ളൂ, അത്രയും സമയം ഇത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. രാവിലെ അല്പം പഞ്ചസാരയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വയ്ക്കട്ടെ കേട്ടോ. അപ്പത്തിനുള്ള മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര 1-2 സ്പൂൺ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം. അല്പം കൂടെ വെള്ളം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഒത്തിരി കട്ടിയാണ്. വെള്ളത്തിന് പകരം അല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുക്കാനുള്ള ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോ തവി മാവ് കോരി ഒഴിച്ചിട്ട് അപ്പം റെഡിയാക്കിയെടുക്കാം. അടച്ചു കൊടുക്കുക. അപ്പം റെഡിയായോ നോക്കാം. റെഡി ആയിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള അപ്പം ഇവിടെ റെഡിയായി കണ്ടോ. ഇതും ഇവിടെ റെഡിയായി, എടുത്തു മാറ്റാം. നോക്കൂ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത് കണ്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഈസ്റ്റർ സോഡാപ്പൊടി, പുളിച്ച മാവ് ഇതൊന്നും ഇല്ലായെങ്കിലും ഇതേപോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കരിക്കിന് പകരം തേങ്ങാപ്പാൽ ചേർത്താലും നല്ല സോഫ്റ്റായിട്ട് അപ്പം നമുക്ക് റെഡിയാക്കിയെടുക്കാം. നിങ്ങളിതൊന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.